ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ ഭാഗമായിരിക്കുവാൻ ദൈവം നൽകിയ അനുവാദത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. പ്രാർത്ഥനയോടുകൂടെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സകല നന്മയുടെയും ഉറവിടമായുള്ളവേ, ഈ ദുഷ്ടലോകത്തിൽ ഈ ദുഷ്കാലത്തിൽ അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ അടിയങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നു. അതിനുള്ള സകലതും അവിടുത്തെ പക്കലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ അനുദിനവും വഴി നടത്തേണ്ടതിന് അവിടുത്തെ വചനവും അവിടുത്തെ ആത്മാവിനെയും ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അവിടെ നൽകിയിരിക്കുന്ന വചനവും പരിശുദ്ധാത്മാവിനെയും അനുസരിച്ച് ജീവിപ്പാൻ അവിടെ നിരയങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ഇന്നത്തെ വചനധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാൻ പിതാവേ അവിടുന്ന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്നും അവരോട് പറഞ്ഞു. ഉയരത്തിലെ ശക്തി, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആ സംഭവം അനേകർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും ശിഷ്യന്മാർക്ക് പോലും അത് ഉൾക്കൊള്ളുവാനായി കഴിഞ്ഞില്ല. യേശു തൻ്റെ ശുശ്രൂഷ വേളയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ അതെല്ലാം സംഭവിച്ചപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പക്ഷേ യേശു മരിച്ചാൽ ആരവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും? ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ ദിവസം തന്നെ ശിഷ്യന്മാർ ഭയപ്പെട്ടു ഒളിച്ചിരിക്കുകയാണ്. രണ്ടുപേർ നാട് വിടുകയാണ് എമൗസിലേക്ക്. എമൗസിലേക്ക് ഒളിച്ചോടിപ്പോയ ആ രണ്ട് ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. നാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. നല്ലൊരു പ്രതീക്ഷയൊക്കെ നമുക്കുണ്ടായിരുന്നു ആ വ്യക്തിയിൽ. ഇവരെല്ലാവരും കൂടെ അവനെ ക്രൂശിച്ചു കൊന്നു. ഇന്നിപ്പോൾ ബോഡിയെ കാണാനില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോടൊപ്പം പോവുകയാണ്. ഇത് യേശു കർത്താവാണെന്ന് അവരറിയുന്നില്ല. അപ്പോൾ യേശു ചോദിക്കുക, നിങ്ങൾ സംസാരിക്കുന്ന വിഷയം ഏതാണ്? അത് ഒരു നസ്രാനായ യേശുവിനെ കുറിച്ചാണ്. അവൻ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള ഒരു പ്രവാചകനായിരുന്നു. മഹാവിരുതന്മാരും പ്രമാണിമാരും കൂടെ അവനെ കൊന്നു. ഇന്ന് സംഭവിച്ചിട്ട് 3 ദിവസം. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവർ പോയപ്പോൾ ബോഡിയും കൂടെ കാണാനില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന യേശു അവരോട് പറയുകയാണ്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ ഗ്രാമത്തോടെത്തിയപ്പോൾ യേശു കർത്താവ് പിരിഞ്ഞു പോകുന്ന ഒരു ഭാവം കാണിച്ചു. എന്നാൽ വളരെയധികം ആശ്വാസം ലഭിച്ച ഈ പ്രിയപ്പെട്ടവർ അവരോടൊപ്പം പാർക്കുവാനായി ഈ അതിഥിയെ നിർബന്ധിച്ചു. ഭക്ഷണവേളയിൽ അപ്പമെടുത്ത് നുറുക്കിക്കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു.
അവർക്ക് മനസ്സിലായി കൂടെ ഉണ്ടായിരുന്നത് യേശുവാണെന്ന്. അന്ന് രാത്രി തന്നെ അവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണ്. നമ്മുടെ നാഥൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ യേശു കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകുകയാണ്. അവരോടൊപ്പം ഭക്ഷിക്കുകയാണ്. മീനും തേൻകട്ടയും വാങ്ങി ഭക്ഷിച്ചു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:42. വീണ്ടും ഈ ശിഷ്യന്മാരോട് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളതെല്ലാം പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം ഇവർ ജീവിച്ചു. യേശുവിൻ്റെ വിളി കേട്ടാണ് ശുശ്രൂഷയ്ക്കായി ഇറങ്ങി തിരിച്ചത്. എന്നാൽ തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള പ്രവചനങ്ങളെക്കുറിച്ചുള്ള മോശയുടെ പുസ്തകത്തിലും ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നതിനെ കുറിച്ചുള്ള അറിവർക്കില്ല. ഇവർ സാധാരണ ഒരു മത്സ്യബന്ധനക്കാരൊക്കെ ആയിരുന്നല്ലോ. കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു. പിന്നെ അവർക്ക് വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം. അതിനുവേണ്ടിയുള്ള ശക്തി ഉടനെ താൻ അവിടെ വാഗ്ദാനം നൽകുകയാണ്. എന്താണ്? എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുക. യേശുവിനോടൊപ്പം 3.5 വർഷക്കാലം സഞ്ചരിച്ചവർ, യേശുവിൽ നിന്ന് നേരിട്ട് പാഠങ്ങൾ പഠിച്ചവർ, യേശു അയച്ചപ്പോൾ രോഗശാന്തി ഭൂതശാന്തി ഇതെല്ലാം ചെയ്തവർ ഇപ്പോൾ ഇവരോട് പറയുകയാണ്, മുന്നോട്ടുള്ള നിങ്ങളുടെ ഞാൻ ഏൽപ്പിച്ച ദൗത്യം ശുഭകരമായി ചെയ്യണമെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രം കൊണ്ടാവത്തില്ല, ഉയരത്തിലെ ശക്തി ധരിക്കണം. പെന്തക്കോസ്ത് ഉത്സവം വേളയിൽ യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ സഹോദരന്മാരും ചേർന്ന് തൊട്ടടുത്തുള്ള വീട്ടിലിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:1 നമ്മളത് കാണുന്നു. തുടർന്ന് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിരുന്ന വീട് മുഴുവനും നിറച്ചു. ആ ദൈവ സാന്നിധ്യം അവിടെ വ്യാപിച്ചു. അവിടെ കൂടി വന്നവരെല്ലാം വിവിധ ഭാഷകളിൽ സംസാരിച്ചു. ചിലർ പറഞ്ഞു, ഇവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ ഇവർ ഇന്ന് പുതു വീഞ്ഞു കുടിച്ചവരായിരിക്കും. പെരുന്നാളല്ലേ, പള്ളിയിൽ വരാതെ കുപ്പി പൊട്ടിച്ചതായിരിക്കാം. അപ്പോഴാണ് പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഞങ്ങൾ മദ്യപിച്ചിട്ടൊന്നുമില്ല. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിയിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണിത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. അങ്ങനെ യോവേൽ പ്രവചനത്തിലെ ഈ ഭാഗം എടുത്തവിടെ പ്രസ്താവിക്കുകയാണ്. ഇതൊരു പുതിയ കാര്യമാണ്, നിങ്ങളങ്ങ് വിശ്വസിച്ചോളണം എന്നൊന്നുമല്ല പത്രോസ് പറഞ്ഞത്. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അറിവിന് കർത്താവ് ബുദ്ധിയെ തുറന്നപ്പോൾ ഈ ആത്മീകമായി ഉണ്ടായ പുതിയ ഈ അനുഭവം തിരുവചനാടിസ്ഥാനമാണെന്ന് വ്യക്തമായിട്ട് അവിടെ ഉറപ്പിക്കുക. തുടർന്ന് അവിടെ പറയുകയാണ്, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം.
നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ഇത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ജനം ആകെ അസ്വസ്ഥരായി. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി, ഞങ്ങൾ ക്രൂശിച്ചത് ഞങ്ങൾ കാത്തിരുന്ന മശിഹയാണ്. ഞങ്ങൾ വലിയൊരു അപരാധമാണ് ചെയ്തത്. ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് അവരോട് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനമേൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരുമായുള്ള ഏവർക്കുമുള്ളതല്ലോ. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഇത് നിങ്ങൾക്കും പ്രാപിക്കാൻ കഴിയും. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇത് നിങ്ങളുടെ മക്കൾക്കും പ്രാപിക്കാൻ കഴിയും. നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം സകല ജാതികളോടും ഭൂമിയുടെ അറ്റത്തോളം ഞങ്ങൾ പ്രസംഗിക്കേണ്ടതാണ്. അങ്ങനെ ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ള വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവെന്ന ദാനം. യാചിക്കുന്നവന് ലഭിക്കും. യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒന്നാമതായി ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി സംഭവിക്കേണ്ടത് വീണ്ടും ജനനം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അൺലെസ് യു ബോൺ അഗെയിൻ. രണ്ടാമത്തേത്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ സാധ്യമല്ല. അൻടിൽ യു ഹാവ് ക്ലോത്ത് വിത്ത് എ പവർ ഫ്രം എബവ്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ. വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയെ എങ്ങനെ അറിയാം? വളരെ വ്യക്തമായിട്ടാണത് യോഹന്നാൻ തൻ്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഒന്ന് സ്പർശിച്ച് മാത്രം പോകുന്നു, കാരണം അതല്ല നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയമായതുകൊണ്ട്. വീണ്ടും ജനിച്ച വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ എപ്രകാരമാണ് വീണ്ടും ജനിക്കുന്നതെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സുപരിതമായൊരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 1:12-13. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. വിശ്വാസികളാകുവാനല്ല, ദൈവ മക്കളാകുവാൻ. അവർ രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൽ നിന്നല്ല, പിന്നെയോ ദൈവത്തിൽ നിന്നത്രയേ ജനിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആണ് ആത്മാവിൽ ജനിച്ചവർ, പുതുതായി ജനിച്ചവർ. ഈ ഭൂമിയിലെല്ലാവരും രക്തത്തിൽ നിന്ന്, പുരുഷൻ്റെ ഇഷ്ടത്താൽ, ശരീരത്തിൽ നിന്ന്, ജഡത്തിൽ നിന്നാണ് ജനിച്ചത്. അതുപോലെ ദൈവവേദൽ ജനിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവും ജീവനുമായ ജീവൻ്റെ വചനം, അത് കേൾക്കുമ്പോൾ, അത് സ്വീകരിക്കുമ്പോൾ വീണ്ടും ജനനം സംഭവിക്കുന്നു. അവരെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? 1 യോഹന്നാൻ 2:29 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നീതി ചെയ്യുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നീതി ചെയ്യുന്നവൻ, ദൈവം നീതിമാനെന്ന് ഗ്രഹിച്ചിരിക്കുന്നവൻ നീതി ചെയ്യുന്നു. നീതി ചെയ്യുന്നവനെല്ലാം ദൈവത്തിന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ അനീതി ചെയ്യുന്നവൻ ദൈവത്തിന് ജനിച്ചവനല്ല. രണ്ടാമതായി പറയുന്നു 3:9. അവർ പാപം ചെയ്യുന്നില്ല,
നാലാം അധ്യായം ഏഴാം വാക്യം. ദൈവത്തിൽ ജനിച്ചവർ അന്യോന്യം സ്നേഹിക്കുന്നു. അന്യോന്യം സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല അന്യോന്യം സ്നേഹിക്കുന്നു. അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തെയും ജനിച്ചിരിക്കുന്നു. യേശുവിനെ, യേശുവിൻ്റെ കാലത്ത് ജനം വിശ്വസിച്ചിരുന്നൊരു പ്രവാചകനായി മാത്രമാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നവൻ, എൻ്റെ ഏത് പ്രശ്നത്തിനും പരിഹാരവനായവൻ, ഒരു പ്രവാചകൻ. അതിനപ്പുറമായിട്ട് വിശ്വസിച്ചില്ല. യേശു ഒരു പ്രവാചകനായി വന്നു, ഇപ്പോൾ പുരോഹിതനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി രാജാവായി വരും. ആ മൂന്ന് ശുശ്രൂഷയും തിരിച്ചറിയണമായിരുന്നു. അപ്പോൾ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുക. പൗലോസ് പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടപ്പോൾ താൻ അങ്ങനെയാണ് പറയാൻ തുടങ്ങിയത്. അപ്പോസ്തല പ്രവൃത്തി 9:22 യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമാസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. അഞ്ചാം അധ്യായം ഒന്ന് യോഹന്നാൻ 5:4 ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? എന്താണ് ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യോഹന്നാൻ 2:15 ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. അപ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ആഡംബര ജീവിതം, ഇതിനെ ജയിക്കുന്നവനാണ് വീണ്ടും ജനിച്ചവൻ. 5:18 പറയുന്നു, ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പോൾ വീണ്ടും ജനിച്ചൊരു വ്യക്തി പരിശുദ്ധാത്മാവിനാലാണ് ആ പ്രവർത്തനം നടക്കുന്നതെങ്കിലും അവൻ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്ക് എന്താണ് അനന്തരഫലമായി ഉണ്ടായത്? അപ്പോസ്തല പ്രവൃത്തികൾ 4:32-35 നാം വായിക്കുന്നുണ്ട്. ഞാനതിന് BSc ഡിഗ്രി കിട്ടി എന്ന് പറയും. എന്താണ് BSc? ബെയറിങ്, ഷെയറിങ്, കെയറിങ്. പരിശുദ്ധാത്മ ലഭിച്ച വ്യക്തികൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അവർ ഉല്ലാസവും ഹൃദയപരമാർത്ഥമുള്ളവരായി, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിക്കുന്നവരായി, അവരുടെ സകല നന്മകളും പങ്കിടുന്നവരായി, മറ്റുള്ളവരെ കരുതുന്നവരായി അവർ മാറി. അതിനോടൊപ്പം യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് മഹാശക്തിയോടെ അവർ സാക്ഷ്യം പറഞ്ഞതായിട്ടും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാനുഭവത്തിന് നിരവധി പദപ്രയോഗങ്ങളുണ്ട്. പരിശുദ്ധാത്മസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മാധിവാസം, ഇങ്ങനെ നിരവധി പദപ്രയോഗങ്ങളുണ്ട്. നമ്മളതിൽ ഉയരത്തിലെ ശക്തി എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. മനുഷ്യന് വിവിധ തരം ശക്തിയുണ്ട്. ചിലർക്ക് അവരുടെ ശക്തി തന്നെയാണ് ദൈവം. ഹബക്കൂക്ക് 1:11 പറയുന്നു, ദുഷ്ടന് സ്വന്തം ശക്തിയല്ലോ ദൈവം. പലർക്കും അവരുടെ ശക്തിയാണ് ദൈവം. എന്തൊക്കെയാണ് അവരുടെ ശക്തി? കായിക ശക്തി, ബുദ്ധിശക്തി, ജനശക്തി, ധനശക്തി, മനഃശക്തി, ഇതൊക്കെയാണ്. പിന്നെ വേറൊരു ശക്തിയുണ്ട്, ആത്മീയ ശക്തി. ആത്മീയ ശക്തി, ഈ ആത്മീയ ശക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായും 3 ആത്മാക്കളുണ്ടെന്നാണ് തിരുവചനത്തിൽ നാം കാണുന്നത്. 1 കൊരിന്ത്യർ 2:11-12 നാം വായിക്കുമ്പോൾ, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ ആരറിയുന്നു? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ
ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എല്ലാ മനുഷ്യർക്കുമുള്ള ആത്മാവാണ് മനുഷ്യാത്മാവ്. മനുഷ്യാത്മാവ് അതിന് അകത്തേ മനുഷ്യൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഇന്നർ മാൻ. 2 കൊരിന്ത്യർ 4:16, എഫേസ്യർക്ക് ലേഖനം 3:16, ഇവിടെയെല്ലാം അകത്തേ മനുഷ്യനെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്, ഇന്നർ മാൻ. അതിന് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നിങ്ങളുടെ ആത്മാക്കൾക്ക്, ദൈവത്തിൻ്റെ ആത്മാവിനല്ല, ഓരോ മനുഷ്യർക്കും ആത്മാവുണ്ട്. ആത്മശാന്തി ഇന്ന് പലരും മരിച്ച ശേഷമാണ് പലർക്കും നേരുന്നത്. ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ, ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. മേ ദ സോൾ റെസ്റ്റ് ഇൻ പീസ്. എല്ലാ മതങ്ങളും ആത്മശാന്തി നേരുന്നു. ക്രിസ്തു മാർഗം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മശാന്തി പ്രാപിക്കുന്നു. ഇതുപോലെ മനുഷ്യാത്മാവ്, ഇനി മറ്റൊരാത്മാവാണ് ലോകത്തിൻ്റെ ആത്മാവ്. ലോകത്തിൽ വ്യാപരിക്കുന്ന ആത്മാവ്, സാത്താൻ്റെ വ്യാപാര ശക്തി. എഫേസ്യർക്ക് ലേഖനം 2:1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, രക്ഷിക്കപ്പെട്ട എഫേസൊസിലെ ദൈവമക്കളോട് പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് മരിച്ചിരുന്നു, ശരീരത്തിൽ മരണമൊന്നും സംഭവിച്ചില്ല. ദൈവം ആത്മാവാണ്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പാപം ചെയ്തപ്പോൾ ദൈവ സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെട്ടു. അങ്ങനെ അതിക്രമങ്ങളാലും പാപങ്ങളാലും ആത്മാവിന് മരണം സംഭവിച്ചു. അവരെ കർത്താവ് ഉയർപ്പിച്ചു. എഫേസ്യർ 2:1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ കൂടെ ഉയർപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, ഇതൊരു പവറാണ്, സ്പിരിച്വൽ പവറാണ്. എല്ലാ മതങ്ങളിലും വ്യാപരിക്കുന്ന ഒരു ശക്തി. ഇതിനെയാണ് മനുഷ്യൻ കണ്ട് ഭയപ്പെടുന്നത്. കാരണം ഈ ശക്തി എപ്പോഴും പ്രദർശിപ്പിക്കുന്നു, മനുഷ്യനെ ഭയപ്പെടുത്തുന്നു, മനുഷ്യനെ അടിമയാക്കുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അത് ഈ ലോകത്തിൻ്റെ ആത്മാവല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ 4:1 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ അനേകർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ആത്മീയ കാര്യങ്ങൾ വളരെ പരിശോധിച്ച് വേണം സ്വീകരിക്കുവാൻ. കണ്ണടച്ച് വിശ്വസിക്കേണ്ടതല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വെറും ശക്തിയല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:7 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ ഞാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരികയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. വരുവാനുള്ള കാര്യങ്ങൾ അറിയിച്ചു തരും. ഞാൻ നിങ്ങളെ ഉപദേശിച്ചെല്ലാം ഓർമ്മപ്പെടുത്തും. ഇതൊക്കെയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ട് യേശു കർത്താവ് പരിചയപ്പെടുത്തിയത്. നാം ഇന്ന് കാണുന്നത് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ
ഏതോ ആത്മാവ് വന്നു, ബോധം നഷ്ടപ്പെട്ടു, എന്താ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നു. ഒരിക്കൽ എന്നോട് ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, മദ്രാസിൽ ഞാനൊരു മീറ്റിങ്ങിന് പോയി, ചെന്നൈയിൽ ഞാനൊരു മീറ്റിങ്ങിന് പോയി, ബ്രദറും വരേണ്ടതായിരുന്നു, എന്തൊരു ദൈവ സാന്നിധ്യമാണെന്ന് അറിയാമോ? ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ? ആരാധന തുടങ്ങി, ഞാൻ ആരാധന അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് ബോധം വന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്നത് സഹോദരിമാരുടെ മധ്യത്തിലാണ്. ഇതാണ് ഇന്നത്തെ പല ആത്മാവും. ഇതൊന്നും പരിശുദ്ധാത്മാവല്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്താത്ത ഒരാത്മാവും ഒരു ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റേതല്ല. പാപത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്താത്ത ഒരു ശുശ്രൂഷയും ഒരു ആത്മാവും പരിശുദ്ധാത്മാവിൻ്റേതല്ല. യേശുവിൻ്റെ ശുശ്രൂഷ നാം ശ്രദ്ധിച്ചാലറിയാം, പാപബോധം വരുത്തുന്നതായിരുന്നു. ഇനി നീ പാപം ചെയ്യരുതെന്ന് പറഞ്ഞാണ് മിക്കവരെയും കർത്താവ് സൗഖ്യമാക്കിയത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സകല സത്യത്തിലെയും വഴി നടത്തുന്നതാണ്. എന്താണ് സത്യം എന്ന് യേശു കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:17 സത്യത്താൽ നീ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ദൈവത്തിൻ്റെ വചനം സത്യം. യേശു കർത്താവ് പറഞ്ഞതെല്ലാം സത്യം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാരായി. സത്യമറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇത് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷവും തോന്നിയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:31 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് കേട്ടപ്പോൾ അവർക്ക് കോപം വന്നു. ഞങ്ങൾ ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്. ഞങ്ങൾ അടിമകളെ വാങ്ങുകയും വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. പിന്നെ ഞങ്ങൾ സ്വതന്ത്രമാകുമെന്ന് പറയുന്നത് എങ്ങനെ? പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിൻ്റെ ദാസൻ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാലേ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകൂ. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് യേശു കർത്താവ് പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വചനപ്രകാരം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ ഒരു പ്രസ്താവന രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 22:29 നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായുകൊണ്ട് തെറ്റിപ്പോകുന്നു. ചിലർക്ക് തിരുവെഴുത്തറിയാം. പരിശുദ്ധാത്മശക്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. ചിലർക്ക് പരിശുദ്ധാത്മാവ് 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 എന്ന് പറയുന്നു, തിരുവെഴുത്ത് എന്താണ് പറയുന്നതെന്ന് അറിയുന്നില്ല. ഇത് രണ്ടും ഒരുപോലെ അപകടം പിടിച്ചതാണ്. പരിശുദ്ധാത്മാവ് വെറും ശക്തിയല്ല. ഒരു ശക്തി എന്ന് പറയുമ്പോൾ അറിവ്, തീരുമാനിക്കുവാനുള്ള കഴിവ്, വികാരം, ഇതൊന്നും ശക്തിക്കില്ല. ഇലക്ട്രിസിറ്റി ഒരു പവറാണ്. പവർ, ഒരു വ്യക്തി ഇലക്ട്രിക്സുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിലോ വൈദ്യുതി കമ്പിയിലോ വൈദ്യുതി പ്രവഹിക്കുന്ന നേരത്ത് അതിൽ സ്പർശിച്ചാൽ അവൻ ഷോക്കടിക്കും, മരണം വരെ സംഭവിക്കാം. കാരണം അതൊരു ശക്തിയാണ്. ശക്തിക്ക്, ഒരു വ്യക്തി ഷോക്കടിക്കുമ്പോൾ ശക്തിക്ക് ഒരു വികാരമില്ല, അയ്യോ അവനിങ്ങനെ ഷോക്കടിക്കപ്പെട്ടല്ലോ. മരിച്ചു പോകുമ്പോൾ ശക്തി കരയുന്നില്ല. അല്ല, ആർക്കാണ് ഷോക്ക് അടിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള കഴിവ് പവറിനില്ല. വിവേചന ശക്തിയില്ല, അറിവില്ല, വികാരവുമില്ല. 1991 December 4 എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമാണ്. പുത്തിരിക്കണ്ടം മൈതാനത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ ഞാനും എൻ്റെ ഭാര്യയുമാണ് ഗാന ശുശ്രൂഷ. അന്ന് വൈകുന്നേരം ഓർക്കസ്ട്ര ടീമിന് ചായയിടുന്ന വേളയിൽ ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ എൻ്റെ വൈഫിന് ഷോക്കേറ്റു. ആ ഷോക്ക് ഏൽക്കുന്ന വേളയിൽ എൻ്റെ വൈഫ് ഉച്ചത്തിൽ അന്യഭാഷകളിൽ സംസാരിച്ചു.
മുൻവശത്തെ മുറിയിലായിരുന്ന സഹോദരന്മാർ വിചാരിച്ചു വൈകുന്നേരത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്ന്. എന്നാൽ പെട്ടെന്ന് ആ ശബ്ദം നിലച്ചതുകൊണ്ട് അവർ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ ഷോക്കേറ്റ് മരിച്ച് തൂങ്ങി നിൽക്കുകയാണ്. അവരാകെ പരിഭ്രാന്തരായി. അവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചനോട് വിവരം അറിയിച്ചു. അപ്പച്ചൻ ഡെഡ് ബോഡിയെ നോക്കി പ്രാർത്ഥിച്ചു, കർത്താവെ ക്ഷമിക്കണമേ, എൻ്റെ മോൻ ഈ ചെറുപ്രായത്തിൽ വിധവ വൈധവ്യനാകാൻ ഇടയാകരുത്, ജീവനെ തിരിച്ചു കൊടുക്കണേ. അത്ഭുതകരമായി എൻ്റെ ഭാര്യ തിരികെ ജീവനുള്ളവായി തീർന്നു. ഇന്നും എൻ്റെ ഭാര്യ ജീവനോടെ ഇരിക്കുന്നു. ഞങ്ങൾ അന്ന് രാത്രി ആ പുത്രികണ്ണ മൈതാനത്തിൽ ഈ അനുഭവം പങ്കിട്ടു. എൻ്റെ ഭാര്യ ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ അതിലൊരു ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ വയർ തള്ളിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എൻ്റെ ഭാര്യയ്ക്ക് ഷോക്കേറ്റപ്പോൾ വൈദ്യുതിക്ക് യാതൊരു വികാരമുണ്ടായില്ല. എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ വൈദ്യുതിക്ക് യാതൊരു വികാരവും ഉണ്ടായില്ല. അതിന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ആ ഇത് ബെഞ്ചോ മൂസാറിൻ്റെ ഭാര്യയാണ്, ഷോക്കടിക്കരുത്, ബെഞ്ചോ മൂസാർ വരുമ്പോൾ അടിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള യാതൊരു ശക്തിയും ഒരു പവറെന്ന് പറയുമ്പോൾ അതിനില്ല. പരിശുദ്ധാത്മാവ് വെറും ശക്തിയല്ല. പരിശുദ്ധാത്മാവ് സകലതും അറിയുന്നു, സകല സത്യത്തിലും വഴി നടത്തുന്നു, ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, വീണ്ടെടുപ്പ് നാളിനായി നാം അവനാലാണ് മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുക എന്ന് പറയുമ്പോൾ അത്യന്ത ശക്തി ഈ മൺപാത്രത്തിൽ വരുമ്പോൾ ചലനമുണ്ടാകും. 40 വർഷങ്ങൾക്കുമ്പാണ് എൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആദ്യമായി വരുന്നത്. ഈ മൺപാത്രത്തിൽ വന്നപ്പോൾ എനിക്കത് താങ്ങുവാനായി കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ തുടർന്നും ഞാൻ എൻ്റെ ശരീരത്തെ അതുപോലെ ചലിപ്പിച്ചും തുള്ളിച്ചാടിയും കൊണ്ടിരുന്നാൽ എനിക്കെന്തെങ്കിലും രോഗമുണ്ടെന്നേ മറ്റുള്ളവർ പറയത്തുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണത്തിൽ അത് പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. നല്ല തണുപ്പുള്ള സമയം നാം പച്ചവെള്ളത്തിൽ കുളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ തുടക്കത്തിൽ നാം വല്ലാണ്ട് വറയ്ക്കും. 4-5 മഗ് വെള്ളം നമ്മുടെ ശരീരത്തിൽ വീണ് കഴിയുമ്പോൾ ആ സാഹചര്യത്തോട് നമ്മൾ പൊരുത്തപ്പെടും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി വരുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ കാണുവാനും കേൾക്കുവാനും കഴിയുമെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതൊരു തുടർ അനുഭവമായി ഇരിക്കണമെന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം തിരുവചന പ്രകാരം ജീവിക്കുവാൻ സാക്ഷികളാകുവാൻ നമ്മെ ശക്തരാകും. എന്താണ് ഉയരത്തിലെ ശക്തി? ധരിക്കുക എന്ന് പറയുമ്പോൾ ധരിക്കുക, തയ്യാറാകുക, സജ്ജരാകുക, ഈ വാക്കുകളെല്ലാം അതിൻ്റെ പിന്നിലുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നൊരു യുദ്ധമെന്നാണ് യേശു കർത്താവ്. എടുക്കുവാതില്ല, കടപ്പാൻ പോരാടുവിൻ. പലരും പോരാടാതെ കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും. അപ്പോൾ ഈ പോരാട്ടത്തിന് നാം ശക്തി ധരിക്കുന്നു എന്നൊരു പ്രയോഗമാണ് നൽകിയിരിക്കുന്നത്. അതാണ് എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ അന്ധകാര അധിപതികളോടും ഈ ലോക സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടുമാണ്. അവിടൊരു പടച്ചട്ടണിയുന്നത് പോലെ നാം പരിശുദ്ധാത്മാവിനാൽ ധരിക്കപ്പെട്ടവരായിരിക്കുന്നു ആ പോരാട്ടത്തിൽ ജയിക്കുവാൻ. കാരണം നിത്യത, നിത്യാനന്ദയിലേക്ക് പ്രവേശിക്കുന്നത് ജയിക്കുന്നവരാണ്. 7 സഭകളോടും കർത്താവ് ദൂത് പറയുമ്പോൾ അവസാനം പറയുക, ജയിക്കുന്നവന്, ജയിക്കുന്നവന്, ജയിക്കുന്നവന്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തിനെ ജയിക്കുന്നവൻ? ലോകത്തെ ജയിക്കുന്നവൻ, ലോകത്തെ ജയിക്കുന്നു. എന്താണ് ലോകത്തിലുള്ളത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാനമായ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് വിജയജീവിതം നമുക്ക് ചെയ്യാം.
ക്രിസ്തീയ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്. അതുതന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ആ വാക്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കട്ടെ. 2 കൊരിന്ത്യർ 1:21, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം, ഒരുമിച്ച് പങ്കിടാം, ആത്മീകമായി നമുക്ക് വളരാം.